ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്വർഗാതി സ്വർഗത്തിലടങ്ങാത്തവൻ തൻ്റെ ജനത്തിനു വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സുള്ളവൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഉള്ളംകൈയിൽ വഹിക്കുന്ന കൈപിടിച്ച് നടത്തുന്ന മഹാദൈവം ആ ദൈവത്തിന് തിരുമുമ്പിൽ സന്തോഷത്തോടെ ഇന്നേ ദിവസത്തിനായി സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും വന്ദനവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രചോദനം തന്നിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം തിരുവെഴുത്തിയെന്ന് വായിക്കാൻ കർത്താവിൻ്റെ സന്ധിയിൽ ശരണപ്പെടുന്നു കുരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ഒന്ന് കുരിന്തിർ പന്ത്രണ്ട് ആറ് വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ ആ വാചകം ഞാൻ ഒന്നോടെ ആവർത്തിക്കാം എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം കൃപാവരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കൊടുത്ത നിയോഗം കർത്താവിൽ നിന്ന് പ്രാപിച്ചത് പൗലോസ് കൊരിന്ത്യ സഭക്കാരെ ബോധിപ്പിക്കുകയാണ് കൊരിന്ത്യ സഭക്കാർക്ക് മാത്രമല്ല ഇതൊരു കാനൂനികമായി വിശുദ്ധ ബൈബിളിൽ വന്നിരിക്കുകയാൽ എല്ലാ കാലത്തുമുള്ള ദൈവസഭകളെയും ദൈവജനത്തെയും എത്രത്തോളം സഭയ്ക്ക് കുടുംബങ്ങൾക്ക് മനുഷ്യർക്ക് ആത്മീകർക്ക് കൃപാവരങ്ങൾ ഗുണകരമായി തീരും അതെവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം കൃപാവരങ്ങൾ ആരാണ് ദാനം ചെയ്യുന്നത് അതോരോരുത്തർക്കും ആരാണ് പങ്കിട്ട് നൽകുന്നത് അതിൻ്റെ പ്രചോദനം അതിൻ്റെ പ്രയോജനം എന്താണ് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധന്യനായ പൗലോസ് അക്കമിട്ട് നിരക്കുകയാണ് നിരത്തുകയാണ് ഈ അധ്യായങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളൊക്കെ ഈ കാര്യങ്ങളെ വളരെ വ്യക്തമാക്കുന്നതാണ് കുരുന്ദ ലേഖനത്തിനകത്ത് എന്താണെങ്കിലും ഞാൻ ഈ വായിച്ചിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നതിനേക്കാൾ ഒരു കാര്യം ഓർപ്പിക്കാം ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒത്തിരി ഗുണകരമാണ് ഒത്തിരി ഗുണകരമാണ് കൃപാവരങ്ങളുടെ വ്യാപനമുള്ളൊരു കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളുണ്ടായിരിക്കണം ഉണങ്ങിയ മരുഭൂമി പോലെ തന്നെയും പിന്നെയും പറയുന്നത് കേട്ട് എന്തെങ്കിലും മതചടങ്ങുകൾ നടത്തി പോകുന്ന ഒരു സ്ഥലത്തല്ല പിന്നെയോ പരിശുദ്ധാത്മാവ് ഈ പറയപ്പെട്ടതുപോലെ ദൈവീക വരങ്ങളുടെ വ്യാപനം നടക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീക കൂട്ടായ്മയ്ക്കകത്താണെങ്കിൽ പണം കൊണ്ട് നടക്കാത്തത് ഒരുപക്ഷേ പ്രാർത്ഥനയ്ക്കുമപ്പുറം കൃപാവരങ്ങൾ ജ്വലിക്കും പ്രാർത്ഥിക്കുന്നവരിലാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനൊക്കെ അപ്പുറം ഒരു കൃപ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഒരു വരം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദൈവം തരുന്ന ദൈവിക അധികാരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു വലിയ ജ്വലനം കൃപാവരമായി ചില വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ രോഗശാന്തി വരം അല്ലെങ്കിൽ സ്ത്രോത്രം അധികാരം എന്നൊക്കെ പറയുന്ന വരങ്ങളെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഈ വക കാര്യങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് പോലെ അധികാരത്തിൻ്റെ മറ്റൊരു മുഖഛായ കാരണമെങ്കിൽ നമ്മൾ ഈ കാര്യത്തെ നന്നായി മനസ്സിലാക്കണം അധികാരത്തോടെ ആത്മീക ശുശ്രൂഷകൾ കൃപാവര ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നിടത്ത് നിങ്ങളും നിങ്ങളുടെ പിള്ളേരും കാണണമെന്നുള്ള ശുപാർശയോടെ ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് വേദപുസ്തകത്തിൻ്റെ സ്വഭാവം അതുതന്നെയാണല്ലോ ആധമിനെക്കുറിച്ചോ അബ്രഹാമിനെക്കുറിച്ചോ ദാവീദിനെക്കുറിച്ചോ ദാനിയലിനെക്കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടല്ലോ തിരുവെടുത്ത് എഴുതിയത് പിന്നെയോ ദൈവം ആരെന്നറിയണം ദൈവം എന്ത് ചെയ്യുമെന്നറിയണം മനുഷ്യനിൽ ദൈവം എന്ത് പ്രവർത്തിക്കുമെന്നറിയണം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിൻ്റെ ഉള്ളടക്കം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് വ്യക്തമായിട്ട് എഴുതുന്നു ചിലപ്പോഴൊക്കെ പൊരുൾ തിരിച്ച് തരേണ്ടി വരുന്നു ഈ ഭാഗത്ത് ആറാമത്തെ വാക്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുക കൃപാവരവും വീര്യപ്രവർത്തികളൊക്കെ വ്യത്യാസമുണ്ട് അത് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തർക്കും ഓരോന്നും പങ്കിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം കുറച്ചുകൂടെ ഞാനതിനെ ലളിതസുന്ദരമാക്കിയാൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരുന്നതും നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ പലത് എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് കാശില്ലാതിരുന്ന കാലത്ത് എൻ്റെ ദൈവം പ്രവർത്തിച്ചു എനിക്കെൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങൾ നനഞ്ഞൊലിച്ച് കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവമായ കർത്താവേ അങ്ങനെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന അനേക സന്ദർഭങ്ങൾ കണ്ടേക്കാം പക്ഷേ ഞങ്ങളിൽ പ്രവർത്തിച്ചു എന്നിൽ കൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ എനിക്ക് വേണ്ടി എന്നതിലപ്പുറം എന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം എന്ന വാക്കിനെ നിങ്ങൾക്ക് ഗഹനമായിട്ട് ചിന്തിക്കാൻ പറ്റൂ ഇന്ന് ഈ വാക്കെടുക്കുമ്പോൾ എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം ഒരാവശ്യക്കാരൻ വന്നാൽ കൈമളർത്തി കാണിക്കത്തില്ല ദൈവത്തിൻ്റെ കൈകൾ എപ്പോഴും പ്രവർത്തിക്കുന്ന കൈകളാണ് ദൈവം എന്ന വാക്ക് തന്നെ പ്രവർത്തന കാര്യക്ഷമയുള്ളവൻ എപ്പോഴും പ്രവർത്തിക്കുന്നവൻ ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ തളരാത്തവൻ താങ്ങും വേണ്ടാത്തവൻ എന്നൊക്കെ നിലവാരത്തിലാണ് ദൈവത്തെക്കുറിച്ചുള്ള ഭാവനാത്മകമായിരിക്കുന്ന ചിന്താഗതികൾ കിടക്കുന്നത് എപ്പോഴും പ്രവർത്തിക്കുന്നവൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ല ഏത് നാഴികയിലും ഏത് സമയത്തും ആവശ്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ദൈവം ഒരിക്കലും പറയില്ല അയ്യോ ഞാൻ ഇച്ചിരി വൈകിപ്പോയല്ലോ അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ നമ്മൾ പറയും എൻ്റെ പൊന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വാക്ക് പറയാൻ വയ്യായിരുന്നു അയ്യോ ഞാൻ സ്ഥലത്തില്ലാതെ പോയല്ലോ എന്നൊക്കെ മനുഷ്യൻ പറയും പക്ഷേ ദൈവം ഒരിക്കൽ പോലും ഏത് കുഴിയിൽ കിടന്നാലും ഏത് കൂരിരട്ടിൽ കിടന്നാലും ഒരിക്കൽ പോലും ദൈവം ഒരു മനുഷ്യനോടും പറയില്ല അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ ഇച്ചിരി വൈകിപ്പോയത് കൊണ്ടല്ലേ എന്നൊന്നും ദൈവം ഒരിക്കലും പറയില്ല എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ് ദൈവം ദൈവത്തിൻ്റെ കരങ്ങൾ എന്നും പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് വേദപുസ്തകത്തിന് അനേക പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നിന്റെ ഭുജവും നിന്റെ കരവും വീര്യം പ്രവർത്തിക്കുന്നു എന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന കൈയാണ് എന്നാൽ ഇന്ന് നിങ്ങളെ കൂടെ കൂടെ ഞാൻ ഓർപ്പിക്കുന്നത് എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നവൻ എല്ലാ എന്നിൽ പ്രവർത്തിക്കുന്നവൻ ഞാൻ ചോദിക്കട്ടെ നമുക്കൊരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മുടെ വിവാഹ കാര്യങ്ങൾ ഇതൊത്തിരിമിച്ച് നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരിക പ്രശ്നമൊക്കെയുണ്ട് പക്ഷേ അതിലൊക്കെ അപ്പുറം ഒരു കാഴ്ചപ്പാടിലേക്ക് കിടക്കാമോ എന്നിൽ ചില ചിലതെയ്യ പ്രവർത്തികൾ നടക്കണം എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം അങ്ങനെയല്ലേ വായിക്കുന്നത് ഒന്നോടെ വാക്യം ബൈബിൾ എടുത്ത് നോക്കിയോ എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തി എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം അതിനാണെന്നോ പെണ്ണെന്നോ ഇല്ല വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെ എ ബി സി ഡി മുഴുവനെന്ന് നിങ്ങൾക്കറിയില്ല അകാരാതി പോലും അറിയില്ലായിരിക്കാം നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ആരോ അയച്ചു തരുന്നത് കൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മുഖപക്ഷമില്ലാത്ത ജാതി മതഭേദമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവ ത്തെ ഞാൻ ഇതിനകത്ത് ചില നാളുകളായി ഉയർത്തി കാണിക്കുക വരച്ച് കാണിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിലൊരു ദൈവപ്രവർത്തി നടക്കണം എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ അതിന് ഫീസ് ഇല്ല മുൻഗണനയോ പരിഗണനയോ ഒന്നുമില്ല ദൈവം പ്രവർത്തിക്കും നീ ദൈവസന്നിധിയിൽ അപ്പ എനിക്ക് സ്വസ്ഥമായി സമാധാനമായി ശാന്തമായി ജീവിക്കണം അതിന് എൻ്റെ ശത്രുവിനെ വെട്ടിക്കളയണം എൻ്റെ മുമ്പിൽ താമസിക്കുന്നവൻ സ്ഥലം പോകണം എൻ്റെ മുമ്പിലെ വലിയ പ്രശ്നങ്ങൾ ഇടിഞ്ഞു പോകണം എന്നല്ല എൻ്റെ മുമ്പിലെ പർവ്വതം മാറണമെന്നല്ല എനിക്ക് ശാന്തമായി ഉറങ്ങാൻ എനിക്ക് സമാധാനമായി ജീവിക്കാൻ എൻ്റെ ആയുഷ്കാലം ധന്യമാകാൻ എനിക്ക് സ്വസ്ഥത വരാൻ കടലരയ്ക്കുന്നത് പോലെ എൻ്റെ അകത്ത് എപ്പോഴും ഭയം വ്യാപരിക്കുന്നു എന്തോ സംഭവിക്കും സംഭവിക്കുമെന്നുള്ള തോന്നൽ എന്നെ വല്ലാതെ അലട്ടുന്നു ആ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാകാൻ പ്രവർത്തിക്കേണ്ടത് എൻ്റെ ശത്രുവിലല്ല പ്രവർത്തിക്കേണ്ടത് എനിക്ക് വെളിയിലല്ല എൻ്റെ വീടിൻ്റെ പുറത്തല്ല എന്നിലാണ് പ്രവർത്തിക്കേണ്ടത് എല്ലാവരിലും എൽ എല്ലാം പ്രവർത്തിക്കാൻ എന്ത് വേണമെങ്കിലും അതിന് ഇനി വേറൊരു ദൈവത്തെ മാറിയെടുക്കേണ്ട ഒരേ ഒരു ദൈവം ഈ ഏകസത്യ ദൈവം എല്ലാം മാനസികമോ ശാരീരികമോ ആന്തരികമോ തെറ്റുധാരണയോ ഭീതിയോ ഭയമോ എന്താണോ നമ്മളെ ഡിപ്രഷനിലാക്കുന്നത് എന്താണോ നമ്മുടെ കരിയറിനെ ബന്ധിക്കുന്നത് എന്താണോ നമ്മുടെ മുന്നേറ്റത്തെ തടയുന്നത് എന്താണോ നമ്മുടെ ഉയർച്ചയെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് ആ കെട്ടുകളടിച്ച് നിന്നിൽ പ്രവർത്തിച്ച് നിന്നെ ഒരു വിജയ താരകമാക്കാൻ കഴിയുന്നവനായ ദൈവം പൗനോസക്കാര്യം പറഞ്ഞു കൊരിന്തരോട് കൃപയുണ്ട് കൃപാവരമുണ്ട് ശുശ്രൂഷയുണ്ട് ഒക്കെയുണ്ട് ഇതൊക്കെയുണ്ട് കൃപാവലപ്രാപ്തരൊക്കെ കിട്ടണമെങ്കിൽ കാലങ്ങൾ കാത്തിരിക്കണം പിന്നെ ഫോൺ ചെയ്ത് വിളിച്ച് വണ്ടിക്കൂലി ഒരുക്കി ആഹാരം ഒരുക്കി എന്തെല്ലാം ക്രമീകരണം ചെയ്യണം പിന്നെ ആൾ ആളെ കൂട്ടണം പക്ഷേ ഇതൊക്കെ സത്യമാണ് ഒരു ഭാഗത്ത് അതൊക്കെ നടക്കട്ടെ മറുഭാഗത്ത് എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം അത് പറഞ്ഞതിൻ്റെ അർത്ഥം പിടിക്കിട്ടോ ഇതെല്ലാം ഫങ്ഷനുകളൊക്കെ ഇവിടെ ഉണ്ട് പ്രാർത്ഥനാ യോഗങ്ങൾ കൂട്ടായ്മകൾ ഉപവാസ പ്രാർത്ഥനകൾ കൃപാവര ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും മക്കളെ എന്ന് വിളിച്ചതുപോലെ പോലോസ് പറയുക ഇതൊക്കെയാണെങ്കിലും എന്നിലും നിന്നിലും എല്ലാം എല്ലാം പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവം ആ ദൈവത്തോട് ഇന്ന് പകലിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് എന്നിലൊരു പ്രവർത്തി നടക്കണം എൻ്റെ പിള്ളേരിലൊരു പ്രവൃത്തി നടക്കണം എൻ്റെ കർത്താവേ ശരിക്കും പണി നടക്കേണ്ടത് എന്നിലാണ് എൻ്റെ അച്ചായനിൽ പ്രവർത്തിക്കണേ എൻ്റെ മരുമോളിൽ പ്രവർത്തിക്കണേന്നല്ല എന്നിൽ ഒരു പ്രവർത്തി നടക്കണം വേണോ കണ്ണടച്ചിരുട്ടാക്കരുത് കേട്ടിട്ട് തള്ളിക്കളയരുത് വേണോ വേണോ ദൈവത്തോട് പറ എന്നിലൊരു പ്രവർത്തി രോഗശാന്തിയോ ഒന്നുമല്ല അതൊക്കെ ദൈവം മാറ്റും പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അന്തരാത്മാവിൽ എൻ്റെ തലച്ചോറിൽ എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ എൻ്റെ ആളത്വത്തിൽ എൻ്റെ വൈകാരിക തലത്തിൽ ആരുമറിയാത്ത രഹസ്യമണ്ഡലത്തിൽ അങ്ങയുടെ ഒരു പ്രവൃത്തി നടക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോന്ന ദൈവം ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊന്നോ രണ്ടോ പ്രാവശ്യം കൂടി കേട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും ദൈവത്തോടകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം ഈ വാക്യം വെച്ച് കർത്താവേ ഞങ്ങൾ കണ്ടു എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവത്തെ അങ് എന്നിലൊന്ന് പ്രവർത്തിക്കണേ എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചോളൂ അതല്ലേ എല്ലാം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അത് ദൈവം തീരുമാനിക്കട്ടെ ഒരഴിച്ചു പണി ഒരു ശുദ്ധീകരണം ദാവീത് പറഞ്ഞതുപോലെ ഒരു കഴുകൽ എന്താ വേണ്ടേന്ന് ദൈവം തീരുമാനിക്കട്ടെ നിന്നിൽ ഒരു ദൈവത്തിൻ്റെ പണി എന്നിൽ ഒരു ദൈവപ്രവർത്തി നടക്കണം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതുപോലെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നൊരു ദൈവം വേറെയില്ല അങ്ങാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അന്തരാത്മാവിനെ മനുഷ്യൻ്റെ അകത്താക്കിയത് ഞങ്ങളെ ഞങ്ങളാക്കാൻ അങ്ങ് പ്രവർത്തിച്ചെങ്കിലേ കഴിയൂ ഒരു ഡോക്ടർക്ക് വക്കീലിന് ബുദ്ധിമാന ടീച്ചർക്ക് പ്രൊഫസർക്കെല്ലാം ഇവിടെ അതത് കഴിവും ക്രമയും ഉണ്ട് പക്ഷേ അങ്ങ് പ്രവർത്തിച്ചെങ്കിലേ ഞങ്ങൾ ചിലർ നന്നാവത്തുള്ളൂ ഞങ്ങൾ ചിലർ ജീവിക്കത്തുള്ളൂ നാഥ ഇന്നത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങടെ മുമ്പിലേക്ക് വന്നിട്ട് എന്നിൽ ഒരു പ്രവർത്തി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം പ്രവർത്തിക്കുന്നവൻ അവരിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് നിശ്ചയിക്കണം സ്വർഗം അത് ചെയ്യണം ഏൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേ